മൂന്നാം ദിവസവും യുദ്ധക്കളമാണ് യുക്രൈൻ. ആവലാതിയുടെയും ആശങ്കയുടെയും നടുവിൽ നിന്ന് പ്രതീക്ഷയുടെ തീരത്തെത്താമെന്ന വിശ്വാസത്തിൽ കുറെ മനുഷ്യർ, ഭക്ഷണം പോലുമില്ലാതെ ബങ്കറുകളിൽ അഭയം തേടിയവർ. അതിൽ ചിലർ ഇന്ന് നാട്ടിലെത്തി. ഇനിയും ശേഷിക്കുന്നുണ്ട് യുദ്ധമുനമ്പിൽ ജീവിതങ്ങൾ. അവർക്കൊപ്പമാണ് ഇനിയുള്ള അരമണിക്കൂർ. രക്ഷാകരം തേടി യുക്രൈനിലെ മലയാളികൾ. ഇന്ത്യക്കാരുമായുള്ള ആദ്യത്തെ വിമാനം ഏതായാലും നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇനിയും ഒരുപാട് പേരാണ് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നത്. പോളണ്ട് അതിർത്തിയിലേക്കുള്ള യാത്രയിൽ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി അഭിനവും അഭിനവിന്റെ സംഘവും. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അഭിനവ് തന്നെ പറയും. 30 കിലോമീറ്ററോളം നടന്നിട്ടാണ്, ഏകദേശം 30 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡാണ്, കാലെല്ലാം നീര് വന്നിട്ടുണ്ട്. പിന്നെ തണുപ്പാണെങ്കിൽ ശക്തമായ തണുപ്പാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഷെൽട്ടർ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ പുറത്ത് ടീ കല്ലിട്ടിട്ടാണ് എല്ലാവരും ചൂട് കുടിക്കുന്നത്. കയ്യിലുള്ള ഫുഡ് വെള്ളം എല്ലാം തീർന്നു. പെൺപിള്ളേർക്ക് മാത്രമാണ് ഇപ്പോൾ ഷെൽട്ടർ കൊടുത്തോളൂ. ഞങ്ങൾ അവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പുറത്താക്കി, നിങ്ങൾക്ക് ഇവിടെ ഷെൽട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് തീ കഴിഞ്ഞിട്ടാണ് ചൂട് കുടിക്കുന്നത്. കയ്യിൽ നടന്ന് ഫുഡ് വെള്ളമെല്ലാം കയ്യിലൊടങ്ങി, കയ്യിലെ കാശും തീരിലൊടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് എംബസി ഈ ബോർഡർ വരെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എംബസി ഈ ബോർഡറിൽ എത്തുക, ഞങ്ങളെ കടക്കാനുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യുക. ഞങ്ങളിൽ ഏകദേശം 30 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എല്ലാവരും ഭയങ്കര അഭിനവിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിരവധി പേരാണ് ഇങ്ങനെ പല അതിർത്തികളിലായി കുടുങ്ങിക്കിടക്കുന്നത്. ഈ യുക്രൈൻ പോളണ്ട് അതിർത്തിയിൽ മറ്റൊരു സംഘം കൂടി വിദ്യാർത്ഥികൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ആദ്യം അവരോട് റവാറുസ്ക പ്രദേശത്ത് എത്താനായിരുന്നു ഇന്ത്യൻ എംബസി നൽകിയ നിർദ്ദേശം. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് 96 കിലോമീറ്റർ അകലെയുള്ള ഷെഹ്നിയിലേക്ക് പോകാനുള്ള അടുത്ത നിർദ്ദേശം വന്നത്. കടുത്ത തണുപ്പിനെ അതിജീവിച്ച 32 കിലോമീറ്റർ നടന്നും അതുപോലെ പിന്നീട് ടാക്സിയിലുമായി ഇവിടെ എത്തിയപ്പോൾ എംബസി കൈമലർത്തുകയാണ് ഉണ്ടായത്. ഷെഹ്നിയിൽ നിന്ന് ഡിജോ ജെയ്മോനും സംഘവും ഈ ദുരിതം വിവരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾ റെഗുലർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് ഏത് പോളണ്ട് ബോർഡറിൽ പോയാലും ക്രോസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള റവാറുസ്ക എന്ന് പറഞ്ഞ ബോർഡറിൽ പോയി. ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടെ എത്തറായപ്പോഴാണ് അവർ ഞങ്ങൾക്ക് പുതിയൊരു ന്യൂസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടി ഉള്ളവർക്ക് മാത്രമേ അവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ പറ്റൂ, നടന്നു പോകുന്നവർക്ക് അവിടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 12 കിലോമീറ്റേഴ്സ് പ്ലസ് നടന്ന് ആണ് ഞങ്ങൾ ആ ബോർഡറിൽ എത്തിയത്. കാരണം ക്യാബിന് പോയാലും അവിടെ ബോർഡറിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കില്ല, അവർ ഈ 12 കിലോമീറ്റേഴ്സ് ബാക്കിൽ നിർത്തുള്ളൂ. അപ്പം ഞാൻ ബാക്കി ദൂരം നമ്മൾ നടന്നു പോകണം, അതും ഇത്ര ലഗേജൊക്കെ വെച്ച്. പിന്നെ അവിടെ നിന്ന് ആ ഒരു പ്രദേശത്ത് അധികം ക്യാബ്സ് ഒന്നും കിട്ടാത്തതായതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് വേറെ ബോർഡറിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആ നടന്ന 12 കിലോമീറ്ററും തിരിച്ച് നടക്കേണ്ടി വന്നു. പിന്നെ അതിൽ കൂടുതൽ നടക്കേണ്ടി വന്നു. ഷെഹീനി എന്ന് പറഞ്ഞ ബോർഡറിലേക്ക് ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ക്യാബ് എടുത്ത് ഷെഹീനിലേക്ക് വന്നു. പിന്നെ ഇവിടെ അതിലും ഒരു കഷ്ടമായിരുന്നു. ഇവിടെ ക്യാബ് നിർത്തി ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് പ്ലസ് നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇനിയും ഒരു 12 കിലോമീറ്റേഴ്സ് എന്തോ നടക്കാൻ ബാക്കിയുണ്ട്. ഞങ്ങൾ ഭയങ്കര ലേറ്റായി. പിന്നെ എല്ലാവരും നല്ല ടയർഡായി. ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന വെള്ളമൊക്കെ ഞങ്ങൾക്ക് വഴിയിൽ വെച്ചിട്ട് വരേണ്ടി വന്നു. കാരണം ഇത്രയും വെയിറ്റ് താങ്ങാൻ കൊണ്ട് നടക്കാൻ ആർക്കും അതിനുള്ളൊരു എനർജി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ഇവിടുത്തെ വോളണ്ടിയേഴ്സ് പറഞ്ഞു ഇവിടെ ഒരു സ്കൂളുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നൈറ്റായി, ഒരു മണി ആയി കാണും. അപ്പോൾ ആ ഞങ്ങളോട് ഇന്ന് സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം മോർണിംഗ് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇവിടെ നിന്ന്. ഇപ്പോൾ രാവിലെ ആയി. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾറെഡി ബോർഡറിലെത്തിയ ഫ്രണ്ട്സ് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് അവർക്ക് ഇതുവരെ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ഓൾമോസ്റ്റ് മോർ ദൻ ഒരു 10 hours അവിടെ അവർ ഓൾമോസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. പിന്നെ അവർക്ക് ലൈക്ക് പുറത്ത് ഓൺ ദ സ്ട്രീറ്റാണ് അവർ ലൈക്ക് റോഡിലിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ നല്ല തണുപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഫുഡിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും എല്ലാം പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്.
പുതിയ സർക്കുലർ വന്നു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബോർഡറിലേക്ക് ലൈക്ക് എംബസിയുടെ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ആരും ബോർഡറിലേക്ക് പോകണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ കൂടുതൽ 24 hours മുകളിലെ ഞങ്ങൾ ഈ ട്രാവലിംഗ് തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും നല്ല ടയർഡാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് ഉണ്ടായാൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലായിടത്തുനിന്നും പല ഇൻഫർമേഷൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറയുന്നു, ഒരു സ്ഥലത്ത് നമ്മൾ തിരിച്ചു വരാൻ പറയുന്നു, ഇനി അടുത്ത സ്ഥലത്തോട്ട് ഇനി എപ്പോഴാണ് പോകാൻ പറയുന്നത് നമുക്ക് അറിയത്തില്ല. അതേ, പല സമയത്ത് പല നിർദ്ദേശങ്ങൾ എംബസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് കാരണം തന്നെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവരുടെ അവശത എന്താണെന്ന് നമുക്ക് വ്യക്തമാകുന്നതുമാണ്. യുക്രൈനിലെ ഇന്ത്യൻ എംബസിയുടെ ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളോട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ അതിർത്തിയിലെത്താൻ എംബസി അധികൃതർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധിച്ചത്. യാത്രാ സൗകര്യം നൽകാൻ സാധ്യമല്ല എന്നും ഈ എംബസി അധികൃതർ അറിയിക്കുകയുണ്ടായിരുന്നു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് എന്നാണ് വിദ്യാർത്ഥികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഞങ്ങള് ഒരു 10-15 മലയാളികൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്വന്തം യൂണിവേഴ്സിറ്റിയോ സ്വന്തം ഏജൻസിയോ വഴി നാട്ടിൽ കയറി പോവാനാണ് ഇവരിപ്പോ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എംബസിയുടെ തൊട്ടടുത്ത ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സ്കൂളിലാണ്. അപ്പൊ തന്നെ എംബസിയുടെ അധികൃതരെ ഒരു ദിവസം വരാറുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മളോട് അങ്ങോട്ടൊന്ന് സംസാരിക്കാൻ കൂടുതലും ശ്രമിക്കാറില്ല. നമ്മളോട് ഇങ്ങോട്ട് കാര്യങ്ങൾ പറയും. പിന്നെ ഞങ്ങള് കഴിഞ്ഞ 2 ദിവസമായിട്ടും ഞങ്ങൾ വളരെ സമാധാനപൂർവ്വം എല്ലാ കാര്യങ്ങളും കേട്ട് അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്കിപ്പോ കഴിഞ്ഞ 2 ദിവസമായിട്ട് 1 നേരമോ 2 നേരമോ ഫുഡ് കിട്ടുന്നുള്ളൂ. അത് മാത്രമല്ല, ഫുഡ് കിട്ടുന്നത് തന്നെ ഒരു പ്ലേറ്റ് ഫുഡാണ് 6 പേരായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കുന്നത്. ഒരാൾക്ക് 1 വായോ 2 വായോ ഫുഡാണ് 1 ദിവസം കിട്ടുന്നത്. മാത്രമല്ല വെള്ളം, ഇന്നിപ്പോ വെള്ളമില്ല, ഫുഡില്ല. ഇന്നത്തേക്ക് ചില ആളുകൾ മേടിച്ച് വച്ചിട്ടുണ്ട്, റിസർവ് വച്ചിട്ടുള്ള ആളുകളുടെയിലും വെള്ളവും ഭക്ഷണവും ഉണ്ട്. പക്ഷെ അതല്ലാതെ ഒരു വലിയ വിഭാഗം ആളുകളുടെയിൽ ഇന്നത്തേക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നുമില്ല. അത് മേടിക്കണമെങ്കിൽ ഇന്ന് പുറത്തു പോയി, ഈ ബോംബിങ്ങിന്റെയും ഷെല്ലിങ്ങിന്റെയും ഇടയ്ക്ക് ഞങ്ങൾ പുറത്തു പോയി ഞങ്ങളുടെ പൈസക്ക് ഞങ്ങൾ ഇവിടെ തുറന്നേക്കുന്ന ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സാഹചര്യം അല്ല. ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് എന്തെങ്കിലും മേടിക്കണമല്ലോ എന്നൊക്കെ ഞാൻ പുറത്തിറങ്ങിയതാണ്. എനിക്ക് കേൾക്കാം ബോംബ് വീഴുന്ന ശബ്ദം. ഈ നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ ട്രംബിൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇച്ചിരി വെള്ളം വേണമെങ്കിൽ മേടിച്ചല്ലേ പറ്റത്തുള്ളൂ. രണ്ടും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞു താമസം ഒരുക്കുന്നിരിക്കുന്നത് എംബസി തന്നെയാണ്. പക്ഷെ അതിലും ഞങ്ങൾ വന്ന ദിവസം 1.5 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വളരെയധികം പ്രൊട്ടസ്റ്റ് ചെയ്ത് ഞങ്ങൾ വളരെയധികം ശബ്ദം ഉയർത്തിയതിനു ശേഷമാണ് അവർ ഈ സ്കൂൾ തന്നെ ഞങ്ങൾക്ക് തുറന്നു തന്നത്. ഇപ്പോഴും അവരിത് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെട്രോയിലോ ബംഗറിലോ ഒക്കെ ചെന്ന് കിടക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം തന്നതും നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരുന്നതും വളരെ വലിയൊരു കാര്യമായിട്ടാണ്. ഇല്ല ഇല്ല, ഞങ്ങൾ ബങ്കറിലല്ല, ഞങ്ങളൊരു 1st floor ഞങ്ങൾ താമസിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് അണ്ടർഗ്രൗണ്ടിലല്ല, പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ എംബസി ആയതുകൊണ്ട് തന്നെ അതിന്റെ അടുത്തുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ മേ ബി ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും അവര് നിക്കുക. ബിക്കോസ് ഇന്ത്യൻ എംബസി അല്ലേ, മേ ബി മിസൈൽസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ. പോളണ്ടാണ് ഞങ്ങൾക്ക് അടുത്ത്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇവിടുന്ന് ഞങ്ങൾക്കൊരു ട്രാൻസ്പോർട്ടേഷൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഏതെങ്കിലും വെസ്റ്റേൺ പാർട്ട് ഓഫ് യുക്രൈൻ പോകും, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ആരും ഉണ്ടാക്കി തരുന്നില്ല. എംബസിയുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണ മനോഭാവമാണ് ഇപ്പോൾ ആർദ്രയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഭക്ഷണവും വെള്ളവും വരെ കിട്ടുന്നില്ല, അതിനുപോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണിപ്പോൾ. അത് പറയുമ്പോൾ പോലും നിങ്ങൾ നിങ്ങൾക്കാകുന്നത് ചെയ്യുക എന്നാണ് എംബസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മറുപടി എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ യുക്രൈനിൽ നിന്ന് ദൈന എന്ന ഒരു വിദ്യാർത്ഥി കൂടി ചേരുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം.
എന്റെ പേര് ക്രിസ്റ്റീനബൻ. ഇതെന്റെ സിസ്റ്റർ അലീനബൻ. ഞങ്ങൾ 3 ഡേയ്സ് ആയിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന് താഴെയുള്ള ബംഗലിലിരിക്കുകയാണ്. ഫുൾ ബോംബ് ബ്ലാസ്റ്റിംഗ് സൗണ്ടും പുറത്ത് കേട്ടോണ്ടിരിക്കുകയാണ്. ഫുൾ ബോംബ് ബ്ലാസ്റ്റ് സൗണ്ട് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര പാനിക്കായിട്ടിരിക്കുകയാണ്. 3 ദിവസമായി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞങ്ങൾക്ക് സർവീസ് ഇല്ല, ആരെയും കോൺടാക്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് പുറത്തോട്ട് ബംഗലൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് റേഞ്ച് പോലും കയറിയ തന്നെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഞങ്ങൾക്കാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞോട് ഫുഡിനൊക്കെ ഭയങ്കര ഷോർട്ടേജാണ്. നേരത്തെ എല്ലാ ഷോപ്സും ക്ലോസ്ഡും ആണ്. ക്യാഷ് എടുക്കാൻ പോലും ATM ഒന്നും വർക്കിംഗ് അല്ല. ഞങ്ങൾക്കാണെങ്കിൽ ദൂരേക്ക് പോകാനും പറ്റാത്ത കൊച്ചുകേട്ടോണ്ടിരിക്കുകയാണ്. അവിടെയും ക്യാഷും ഇല്ല. ഫുഡാണെങ്കിലും ഭയങ്കര ഷോർട്ട്. ഞങ്ങളോട് 3 ദിവസം ഞങ്ങളോട് ഒരു കുറച്ച് സ്നാക്സും വെള്ളവും ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ 3 ദിവസമാണ് ഞങ്ങളുടെ കുറച്ച് സാധനങങ്ങളേ ഉള്ളൂ. ഇപ്പൊ നാളെ കാത്തേക്ക് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. ആരും ഇവാക്വേഷന്റെ കാര്യം ഒന്നും പറയുന്നില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് 40-50 kilometers ഉള്ള റഷ്യൻ ബോർഡറിലേക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര എല്ലാ സ്റ്റുഡൻസും ഇങ്ങനെ ഓരോ മെട്രോയിലും ഹോസ്റ്റലിലൊക്കെ ആയിട്ട് ഭയങ്കര പാനിക്. എല്ലാവരും ബംഗറിലൊക്കെ ഇരുന്നിട്ട് ഫുൾ പാനിക് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ കുറച്ച് ഇന്ത്യൻസും ഉണ്ട്. ബാക്കി ഫുള്ളും ഇവിടെ യുക്രൈനിയൻസ് ആണ് ഇരിക്കുന്നത്. എല്ലാവരും ബംഗറിൽ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. സ്റ്റുഡൻസിന് അവർ 12 hours ഒക്കെ ആയിട്ട് ഫുഡിനൊക്കെ ഭയങ്കര ഷോർട്ടേജ്. എല്ലാ മെട്രോയിലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഷോർട്ടേജാണ്. ഞങ്ങൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും കൂടിയാ. കാരണം എപ്പോഴും വേണോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പുറത്ത് പോകാനൊക്കെ ഭയങ്കര പേടിയായിട്ടിരിക്കുക. എംബസിയിൽ കോൾ ചെയ്യുന്നുണ്ടല്ലോ, അവർ അറ്റൻഡ് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല, റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളാണ് ഇവിടുന്ന് ബോർഡറിലേക്ക് പോകാൻ പോലും അവർ ഒരു വഴിയും പറഞ്ഞിരുന്നില്ല. ഇവിടുന്ന് പോളണ്ട് ബോർഡറിലോട്ടൊക്കെ പോകണമെങ്കിൽ പോലും ഞങ്ങൾ 1500 kilometers ഒക്കെ ട്രാവൽ ചെയ്ത് വേണം പോകാൻ വേണ്ടത്. ഒരിക്കലും ഞങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ ട്രെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ട്രെയിനും ബസ്സിലൊന്നും അങ്ങനെ പോകാനും പറ്റുന്നില്ല. ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എത്ര ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്നൊരു ഐഡിയ ഇല്ല നമുക്ക്. എത്രയും പെട്ടെന്ന് എംബസി ഇടപെട്ടിട്ട് ഇനിയെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഞങ്ങളെ ഇവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതാക്കാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഹെൽത്തിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നം വരേനുള്ളിൽ ഭയങ്കര തണുപ്പുക. നിലത്ത് ഷീറ്റൊക്കെ വിരിച്ച ഞങ്ങൾ കിടക്കുന്നത് കൊണ്ട് തണുപ്പും കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എല്ലാവർക്കും വയ്യാണ്ടായിക്കൊണ്ടിരിക്കുക. ഹെൽത്ത് പ്രോബ്ലംസ് വന്നോണ്ടിരിക്കുകയാണ്. തണുപ്പ് കാരണം ഇനി എത്ര ദിവസം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് എല്ലാ പിള്ളേരുടെയും സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ. എല്ലാവരും മാക്സിമം പാനിക് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്ന് വീട്ടിൽ പോയാൽ മതി. എല്ലാവർക്കും എത്ര ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോകും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. എല്ലാവരും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്ത് ഇവാക്വേറ്റ് ചെയ്യണമെന്ന് എല്ലാവരോടും ഞങ്ങൾ പ്ലീസ് ചോദിക്കും. ഈ കുട്ടികളെ പോലെ തന്നെ പലരും മണിക്കൂറുകളായി ബങ്കറുകളിലാണ് കഴിയുന്നത്. പലരുമായി നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നതും അത് തന്നെയാണ്. ബിൽഡിങ്ങിൻ്റെ താഴെ പോലും പ്രസ്ഫോടനങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ തുടർച്ചയായ ബോംബാക്രമണങ്ങൾ നേരിട്ട് കണ്ട ഭീതിയിലാണ് വെറ്റിനറി അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ. യൂണിവേഴ്സിറ്റിക്ക് 200 meters അകലെ വരെ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ബങ്കറുകളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കൊടും തണുപ്പിൽ കഴിയേണ്ടി വരുന്നു ഇവർക്ക്. കടകളും പൂട്ടിക്കിടക്കുകയാണ്. തുറന്ന കടകളിൽ തന്നെ സാധനങ്ങളും തീർന്നിരിക്കുന്നുവെന്നും ഇവർ പറയുന്നു. സ്ഥിതി എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് പുറം ലോകം അറിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. വെറ്റിനറി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നതും തേർഡ് ഇയർ പഠിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ അതായത് ഞങ്ങൾ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഏകദേശം ഒരു 200-300 meters ഡിസ്റ്റൻസിൽ വരെയാണ് ഇവർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലൈവായിട്ട് ഞങ്ങൾ കണ്ട് എങ്ങോട്ടെന്ന് അറിയാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ബംഗാറിൽ ചെന്ന് ഇപ്പോൾ ഇന്നലെ ഏകദേശം കാലത്ത് ഒരു 9 o'clock ഞങ്ങൾ ആദ്യം തന്നെ ബംഗാറിൽ കയറിയത്. അതിൽ 9 o'clock കയറിയിട്ട് ഏകദേശം ഒരു 8 o'clock വൈകിട്ട് 8 o'clock വരെ അതിനകത്തായിരുന്നു. ആ ടൈമിലൊക്കെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനുശേഷം ഇപ്പം ഇന്ന് കാലത്താണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിയത്. ഇന്ന് കാലത്താണ് അതിൻ്റെ അകത്തുനിന്ന് റിലീസായത്. അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് ഈ ടൈമിലാണ്. പിന്നെ അവിടെ വളരെ പ്രയാസമായിരുന്നു. കാരണം അതിൻ്റെ അകത്തൊരു ഹീറ്റർ, ഒന്നാമത് ഇവിടെ ഭയങ്കര തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1-2 days തണുപ്പും കാര്യങ്ങളെല്ലാം കൂടുതലാണ്. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഭയങ്കരമായിട്ട് തണുപ്പും കാര്യങ്ങളും അണ്ടർഗ്രൗണ്ടിൽ വന്നതിൻ്റെ പേരിൽ ആളുകൾക്കെല്ലാം തണുപ്പ് സഹിക്കാൻ പറ്റാതെ, കാലൊന്നും ഫീൽ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത്. കുഞ്ഞു കുട്ടികളടക്കം അടുത്തുള്ള ആളുകൾ കംപ്ലീറ്റ് ഇരിക്കുകയായിരുന്നു. കരച്ചിലും പിടിച്ചിലും ആകെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് ഉള്ള സൂപ്പർ മാർക്കറ്റ് എല്ലാ സ്റ്റുഡൻസും വാങ്ങുന്നത് അസ്തമ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. അതിപ്പോൾ ഇത്രയും മണിക്കൂറുകളായിട്ടും തുറന്നിട്ടില്ല. ഒരു തരത്തിലുള്ള കടകൾ നമുക്ക് കടകളിൽ നിന്ന് എല്ലാം സാധനങ്ങൾ ഒന്നാമത് തീർന്നിരിക്കുകയാണ്. തുറന്നാലും അവിടെ നിന്ന് നമുക്ക് അവൈലബിൾ അല്ല. ഒരു ഞങ്ങൾ ഫീതിയിലല്ല, കാരണം വെച്ചാൽ വെളിയോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഇന്ന് ഇന്ത്യൻ ഫ്ലാഗ് പുറത്ത് ഒട്ടിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഏകദേശം 8 kilometers നടന്ന് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത്, ഇവിടെ ഇന്ത്യൻസ് 10, 300, 400 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും പാനിക് സിറ്റുവേഷനിലാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകും.
വന്നിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മുമ്പ് വീണ്ടും അവർ ഫയർ തുടങ്ങിയിരിക്കുകയാണ്. കാർക്കീവ്, കീവ് അങ്ങനെയുള്ള സിറ്റികളിൽ നിന്നെല്ലാം ഒഴിപ്പിച്ചു തുടങ്ങി. അവിടെ സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയതിന്റെ പേരിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ പെട്ടുകെടുക്കുന്ന കാര്യം ആളുകൾക്ക് ഒന്നാമത്തെ റീസൺ അറിയില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, എത്രത്തോളം ഗൗരവമുള്ള കാര്യങ്ങളാണെന്നുള്ളത് അറിയുന്നില്ല. കാരണം നമ്മൾ ചിന്തിച്ചിരുന്നത് അത്ര വലിയ സിറ്റി അല്ല, അതിന്റെ പേരിൽ യുദ്ധം കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉക്രൈനിൽ നമ്മൾ സ്റ്റുഡൻസ് ആയാലും ഇരുന്നിരുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുപോലും അറിയാതെയാണ് ഇങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ, നിരവധി ജനത അവിടെ ഇപ്പോഴും കഴിയുന്നത്. യുക്രൈനിൽ റഷ്യയുടെ ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും മണിക്കൂറുകളായി ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിട്ടാണുള്ളത്. ഇപ്പോൾ യുക്രൈനിൽ നിന്ന് സന എന്ന വിദ്യാർത്ഥിനി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. സന, അറിയാം അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്, എങ്കിലും സേഫ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് സന ഇപ്പോൾ ഉള്ളത്? ഞാനിപ്പോ ഒരു ബങ്കറിനുള്ളിലെ മെട്രോ സ്റ്റേഷൻ അകത്ത്. എങ്ങനെയാണ്, ഒരുപാട് പേരുണ്ടോ അവിടെ? ഇവിടെ ഒരുപാട് പേരുണ്ട്, നല്ല കൺജസ്റ്റഡ് ആണ്. ഇവിടെ അവരെ പെറ്റ്സും ഉണ്ട്, അവരെ കുട്ടികള്, അപ്പം എല്ലാം കൂടിയിട്ടാവുമ്പോ നല്ല കൺജസ്റ്റഡ് ഇവിടെ. എന്താണ് പുറത്തേത്തെ ഒരു അവസ്ഥ? എന്താണ്, നമ്മൾ പലരുമായിട്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് കേൾക്കാം, ഈ പുറത്തൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, വെടിവെച്ചൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളൊക്കെ മിസൈൽസൊക്കെ വീണിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ 6 മണി മുതൽ രാവിലത്തെ 6 മണി വരെ നല്ല ബോംബ് ഷെല്ലിംഗ് ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. നല്ല ആക്രമണം ഉണ്ടാവും. അപ്പം എന്ത് വന്നാലും, ഇനി എന്ത് വന്നാലും പുറത്ത് പോകരുതെന്നാ പറഞ്ഞിരിക്കുക. എങ്ങനെയാണ്, അധികൃതരുമായൊക്കെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ? കാരണം അവിടെ നിന്ന് ഇന്ത്യക്കാരുമായുള്ള ആദ്യത്തെ വിമാനം ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്, സുരക്ഷിതമായിരിക്കേണ്ടതും അത്യാവശ്യമാണ്. എങ്ങനെയാണ് അധികൃതരുമായി ബന്ധപ്പെട്ടോ? അധികൃതർ ഇതുവരെ ആരും വിളിച്ചിട്ട് ഇതാക്കിയിട്ടൊന്നും ഇല്ല. പക്ഷെ ഇവിടുത്തെ സീന് നല്ല മോശമാണ്. അപ്പം പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവേണ്ട ഇത് വരണം. പക്ഷെ ഇവിടെ ആരും ഇതുവരെ വിളിക്കുകയോ ഇതാക്കി ചെയ്തിട്ടൊന്നുമില്ല. എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ സന? എംബസി ആയിട്ട് ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോ ഇതാക്കുമ്പോഴും പറയും, അവരൊന്നും മറുപടി തരാറില്ല. അവര് പ്രതികരിക്കുന്നില്ല അല്ലേ? ഫോൺ ചെയ്ത് നോക്കിയോ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും ഒന്നായിട്ട് ഇത് അങ്ങനെ മെസ്സേജ് ആക്കി ഇതാക്കും. അവരൊക്കെ പറയുന്ന വെച്ചാല് എന്തെങ്കിലും നോക്കാം, അങ്ങനെയുള്ള ഒരു ഇതല്ലാതെ ഇതുവരെ അവര് മുന്നോട്ടൊന്നും വെച്ചില്ല. അപ്പോൾ യാതൊരുവിധ നടപടികളും അവിടെ നടക്കുന്നില്ല അല്ലേ? നമ്മൾ മറ്റു പലരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു, അവർ ഫോം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോ അങ്ങനെയുള്ള വാട്സപ്പിൽ കുറെ ഫോമുകളൊക്കെ വരുന്നുണ്ട്, കുറെ ഫോമുകള്. ഈ ഒരു ഫോമുകൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ട് അതിനെ ഒരു മറുപടി ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇത് വിത്തിൻ എ വീക്ക് അല്ലെങ്കിൽ 2-3 ഡേയ്സിന്റെ ഉള്ളിൽ എവാക്വേറ്റ് ചെയ്യും, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഫോം പ്രത്യാശാവഹമായ പ്രതികരണം ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇല്ല. എങ്ങനെയാണ് ഇപ്പോ കുറെ മണിക്കൂറുകളായിട്ട് ബങ്കറുകളിലാണെന്ന് പറഞ്ഞല്ലോ, ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അവിടെ? സന കേൾക്കാമോ? ഇവിടെ തന്നെയാണ്, ഇവിടുന്ന് ഇപ്പം കട്ട് ആവുന്നുണ്ട്. അതെ, റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ അത്യാവശ്യ സാധനങ്ങൾ, ഭക്ഷണം ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? ഭക്ഷണമുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇന്നലെ ഇടിയെ ഫുള്ള് ഭക്ഷണം ഇല്ലായിരുന്നു ഇവിടെ. വെറും വെള്ളം അങ്ങനത്തെ കുടിച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ പുറത്ത് പോയാൽ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരാൻ പറ്റുന്നതേ ഇല്ലു. പക്ഷെ പുറത്ത് പോവാനും പേടിയാവുന്ന, അപ്പം കൊണ്ടുവന്നാലും കൊണ്ടുവരാനും അങ്ങനെ പെട്ടെന്ന് പറ്റുന്നില്ല. അതെ, പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ്, ഫോണൊക്കെ ഫുൾ ചാർജ്ഡ് ആണോ? പവർ ബാങ്കുകളൊക്കെ ഉണ്ടോ? ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ സജ്ജമാണോ അവിടെ എല്ലാവരും? ഫോൺ ചാർജൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും ഫോണിൽ ചാർജ് എത്തുന്നില്ല. ഇവിടെ ഇപ്പോ ഒരു ചാർജിങ് പിന്നും 10,000 ആൾക്കാരാവുമ്പം അതാവില്ലല്ലോ, അഡ്ജസ്റ്റ് ആക്കാൻ പറ്റൂലല്ലോ. ശരിയാണ് സന, കൃത്യമായി എക്സാക്റ്റ് ആയി എവിടെയാണ് ഉള്ളത് എന്നുള്ള ഒരു ലൊക്കേഷൻ ഒന്ന് പറയാമോ? തീർച്ചയായും അധികൃതർ ഇത് കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഞാൻ ആക്ച്വലി ഇപ്പം ഖാർക്കീവിലെ പരമോഹ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. അതെ, ഒരുപാട് പേരുണ്ടല്ലേ, മലയാളികളും അതുപോലെ തന്നെ കുറെ ഇന്ത്യൻസ് ഉണ്ട്, മലയാളികളും ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും ഉണ്ട്. അതെ, ആശങ്കപ്പെടാതിരിക്കുക സന, തീർച്ചയായും രക്ഷാദൗത്യം എല്ലാം ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ സുരക്ഷിതരായി തന്നെ ഇന്ത്യയിൽ എത്തും.
എന്നുള്ളത് വളരെ വിശ്വാസകരമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും ഇത് അധികൃതരുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. തീർച്ചയായും ആശങ്കപ്പെടാതിരിക്കുക കേട്ടോ. നന്ദി സാറാ ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. ഇങ്ങനെ നിരവധി പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലയിടങ്ങളിലായി മണിക്കൂറുകളായി ബങ്കറുകളിൽ കഴിയുന്നത്. പലരും എംബസിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പലർക്കും അത് സാധിക്കുന്നില്ല. പലർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ ആവശ്യമുണ്ട്, ഇതൊന്നും ലഭിക്കാത്തൊരു സാഹചര്യമാണ്. പലരും പറയുന്നു പുറത്ത് ശബ്ദം കേൾക്കുന്നു, വെടിയൊച്ച കേൾക്കുന്നു, ബോംബ് സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു ഒക്കെ. അങ്ങനെ പരിഭ്രാന്തിയിൽ തന്നെയാണ് വിദ്യാർത്ഥികളും ഇന്ത്യൻ വംശജരും എല്ലാം തന്നെ. അങ്ങനെ നിരവധി പേർ തീർച്ചയായും യുദ്ധം അവസാനിക്കേണ്ടത് അവരുടെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ജനതയുടെയും അത്യാവശ്യമാണ്.